ഇന്റർ കോണ്ടിനെന്റൽ ലീഗ്സ് കപ്പിൽ മെസ്സിയുടെ ഇന്റർ മയാമിക്ക് ചരിത്ര കിരീടം. വാശിയേറിയ ഫൈനൽ നാഷ്വില്ലയെ സഡൻ ഡെത്തിൽ മറികടന്നാണ് മയാമിയുടെ മെസ്സിപ്പട ചരിത്ര കിരീടത്തിൽ മുത്തമിട്ടത്. ചരിത്ര ഫൈനൽ കൺകുളിർക്കെ കാണാനെത്തിയ ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ആഹ്ലാദത്തിൽ ആരാടിക്കുകയായിരുന്നു മയാമിയുടെ മെസ്സിപ്പട. ആർത്തിരമ്പിയ ആരാധക പടയ്ക്ക് മുന്നിൽ ആൽബയും ബ്യൂസ്കിറ്റ്സും മിന്നിത്തെളിഞ്ഞപ്പോൾ മയാമിയുടെ ആദ്യ ഗോളെത്തി. 23-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയിലൂടെ ഹെറോൺസ് ലീഡെടുത്തു. ആദ്യ പകുതിയിൽ സമനില ഗോൾ നേടാനുള്ള നാഷ്വില്ലയുടെ ശ്രമങ്ങൾ മയാമിയുടെ പ്രതിരോധത്തിനു മുന്നിൽ വിഫലമായി. ഗോൾ മടക്കാനുള്ള നാഷ്വില്ലയുടെ ശ്രമങ്ങൾ 57-ാം മിനിറ്റിൽ ഫലം കണ്ടു. മയാമി ഗോളി ഡ്രേക്ക് കാലൻഡറെ നിസ്സഹായനാക്കി പിക്കോൾട്ടിന്റെ വക സമനില ഗോൾ. വിജയ ഗോൾ നേടാനായി ടീമുകൾ ഇഞ്ചോടിഞ്ച് പോരടിച്ചപ്പോൾ ജിയോ ഡിസ്പാർക്ക് സ്റ്റേഡിയം ആവേശക്കടലായി. മുഴുവൻ സമയത്ത് ഇരു ടീമുകളും തുല്യത പാലിച്ചതോടെ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക്. പിന്നെ ആരാധകർക്ക് ഉദ്യോഗജനകമായ നിമിഷങ്ങൾ. പെനാൾട്ടി ഷൂട്ടൌട്ടിലും കണ്ടത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. സഡൻ ഡെത്തിൽ 9-10 ഗോളുകൾക്ക് മയാമിക്ക് ത്രസിപ്പിക്കുന്ന വിജയം. ജിയോഡി സ്പാർക്ക് സ്റ്റേഡിയത്തിൽ ചരിത്ര മുഹൂർത്തം. ഇന്റർ മയാമിയുടെ അജയ്യതയ്ക്ക് കിരീടത്തോടെ പരിസമാപ്തി. MLS സ്ഥിരമെതിരാളിയായ നാഷ്വില്ലെ സോക്കർ ക്ലബിന് തട്ടകത്തിൽ തോൽവി. ടൂർണമെന്റിൽ കളിച്ച 7 മത്സരങ്ങളിൽ നിന്നും ആകെ 10 ഗോൾ നേടിയ മെസ്സി തന്നെയാണ് ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരൻ. ടൂർണമെന്റിൽ മയാമിയുടെ മെസ്സിപ്പടയുടെ പട്ടാഭിഷേകം. ടൂർണമെന്റുകളിൽ ഇതുവരെ കിരീടമില്ലാത്ത മയാമിയുടെ കിരീടനേട്ടം തിമിർത്താഘോഷിച്ച മെസ്സി ആരാധകർ. ജീവിത പങ്കാളി ആന്റോണലക്കും മക്കൾക്കുമൊപ്പം മയാമി ആരാധകരുടെ സ്നേഹപ്രകടനങ്ങൾ ഏറ്റുവാങ്ങി കാൽപന്ത് കളിയിലെ മിഷിഹായിക്കുമടക്കം. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.